ഹൗ ടു ഫിക്സ് റിംഗ് ലൈറ്റ് ഓൺ ട്രൈപോഡ് ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. റിംഗ് ലൈറ്റ് എങ്ങനെയാണ് ട്രൈപോഡിൻ്റെ കൂടെ ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നുമാണ്. നല്ലൊരു ഓഫറായിരുന്നു, 314 rupees. നല്ലൊരു ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 360 mm to 1050 mm വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ പാക്കിങ്ങും അത്യാവശ്യം നല്ല പാക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കവറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫോൺ ഹോൾഡറും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു അൺബോക്സിങ് കൂടെ കണ്ടു നോക്കാം, കാരണം ഇതിപ്പോൾ വാങ്ങിച്ചു വന്ന ഉടനെ എടുത്ത വീഡിയോ ആയിരുന്നു. ഈ ഒരു ട്രൈപോഡിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു കറുത്ത നിറത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു സംഭവം സൈഡിലായിട്ട് ഇങ്ങനെ മാറ്റിയതിന് ശേഷം വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഹൈറ്റ് മുഴുവനായിട്ട് കിട്ടും. അപ്പോൾ മൂന്ന് ഭാഗവും ഇതേപോലെ വലിച്ചെടുക്കാൻ നോക്കുക. നമ്മുടെ ഒരു വേസ്റ്റിൻ്റെ അത്രയും ഹൈറ്റ് ഇതിന് നമുക്ക് കിട്ടും. അപ്പം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഇത് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഹൈറ്റിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇത് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റിയത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിക്കുമ്പോഴേക്കും ഇത് ക്ലോസ് ആയി കിടക്കുകയും ചെയ്യും. നമുക്ക് ഹൈറ്റ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഹൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിമറിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ആംഗിൾ കറക്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ജസ്റ്റ് ഒരു നോബ് കാണുന്നുണ്ടോ നിങ്ങൾ സൈഡിൽ തന്നെ, ഇവിടെയാണ് നമ്മൾ റിംഗ് ലൈറ്റ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം റിംഗ് ലൈറ്റ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കാണാം. നമ്മുടെ ഹൈറ്റ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മൊബൈൽ ഹോൾഡറാണ്, നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റിനെ പറ്റി കൺഫ്യൂഷൻ ഉള്ളവർക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റിംഗ് ലൈറ്റ് കണ്ടു നോക്കിയല്ലോ. റിംഗ് ലൈറ്റിൽ നമുക്ക് കുറച്ചൊക്കെ അറ്റകുറ്റ പണികൾ ചെയ്യാനുണ്ട്. ഈ ഒരു സ്ക്രൂ റിംഗ് ലൈറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രൂ ഇടാനായിട്ടൊരു അതിൻ്റെ എൻഡിൽ തന്നെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ നല്ല രീതിക്ക് ടൈറ്റാക്കി കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ടൈറ്റാക്കി മാറ്റിയതിന് ശേഷം ആ ഒരു റിംഗ് ലൈറ്റും അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡറും നന്നായിട്ടൊന്ന് ഉറച്ച പോലെ നിൽക്കും. ഇതിന് മുകളിലായിട്ട് നമ്മുടെ മൊബൈൽ ഹോൾഡർ വെച്ചു കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാണ്. അതിനായിട്ട് ഈ ഒരു കുപ്പിയുടെ മൂടി പോലുള്ളൊരു സംഭവമുണ്ട്, അതും ഈ ഒരു ഹോൾഡറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കാൻ മറക്കരുത്, കാരണം നമ്മുടെ മൊബൈൽ വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഇത് ഒടിയാനും വളയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റിംഗ് ലൈറ്റും നമ്മുടെ ട്രൈപോഡും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ട്രൈപോഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഗ്രീൻ കളർ നിങ്ങൾ കാണിച്ചല്ലോ, അപ്പോൾ ആ ഗ്രീൻ കളറിൻ്റെ തൊട്ടടുത്തായിട്ടൊരു നോച്ച് ഉണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ സ്ക്രൂ പോലെ അതിനകത്തേക്ക് ഈ റിംഗ് ലൈറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ പവർ ബാങ്കുമായിട്ടാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറും ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ലൈറ്റ് കത്തിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. നമുക്ക് ഓണും ഓഫും ചെയ്യാം, ലൈറ്റിൻ്റെ എനർജി കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്, ഇതേപോലെ തന്നെ കൂട്ടിക്കൂട്ടിയേ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ